ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഓൾ ഇൻ വൺ ടി വി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ എങ്ങനെ ഗെസ്റ്റർ നാവിഗേഷൻ എനേബിൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഞങ്ങൾക്ക് ഒരു നഷ്ടം ഇതിലൂടെ വരുത്തില്ല. പക്ഷെ ഞങ്ങൾക്കിത് വലിയൊരു സപ്പോർട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ദയവായി സഹകരിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അത് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സിൽ ഏറ്റവും അവസാനം സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണും. സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സിസ്റ്റം നാവിഗേഷനിലോട്ട് പോകണം. അവിടെ കാണാം പല ഫോണിലും പല രീതിയിലായിരിക്കും. എൻ്റെ ഫോണിനകത്ത് ഇങ്ങനെ സ്റ്റാൻഡ് ആയിട്ടുള്ളത്, ചില ഫോണിൽ ഇങ്ങനെ സൈഡ് സൈഡായിട്ടായിരിക്കും ഇങ്ങനെ സിസ്റ്റം നാവിഗേഷൻ്റെ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ 3G നാവിഗേഷൻ എന്നുള്ളതിൻ്റെ പകരം ഇവിടെ ഗെസ്റ്റേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചില ഫോണിൽ ഇതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ട്യൂട്ടോറിയലിൻ്റെ വരും തുടക്കത്തിൽ, അല്ലെങ്കിൽ ആ ഗെസ്റ്റർ നാവിഗേഷൻ എന്നുള്ളതിൻ്റെ താഴെ വരും ഈ ആൻഡ്രോയിഡ് 11 എൻ്റെ ആൻഡ്രോയിഡ് 9 ആയതുകൊണ്ടാണ് ഇതുപോലെ ഉള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ബാക്ക് അടിക്കുന്നത് ഇതുപോലെ ഈ സാധാരണ 3G നാവിഗേഷൻ പോലെയല്ല, രണ്ട് സൈഡിൽ നിന്നും വേണം നമുക്കിങ്ങനെ ഇൻവേർട്സിലോട്ടായിട്ട് വലിച്ച് ബാക്ക് ബട്ടൺ ഉപയോഗിക്കുന്ന ഇതുപോലെ ചെയ്ത് നമുക്ക് ഹോം സ്ക്രീനിലോട്ട് വന്നു. പിന്നെ പൊക്കി വെച്ചിട്ട് പോസ് ചെയ്താക്കി വെക്കണം. അപ്പോൾ നമുക്ക് റീസൺസ് കിട്ടും. അങ്ങനെയാണ് ഇത് ഗെസ്റ്റർ നാവിഗേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.